ശബരിമല കർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹർത്താൽ കോട്ടക്കൽ ജനങ്ങളെ ബാധിച്ചില്ല. സ്വകാര്യ വാഹനങ്ങളും ടാക്സികളും ഓട്ടോറിക്ഷകളും അടക്കം സർവീസ് നടത്തുന്നു. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നതായാണ് ആദ്യ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കോട്ടക്കലിൽ ഹർത്താൽ സമാധാനപരം. ടൗണിലും പരിസരങ്ങളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു വരുന്നു. സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും അവശ്യ സർവീസുകളെയും ഹർത്താൽ ബാധിച്ചിട്ടില്ല. ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം നടക്കുമ്പോൾ പോലും സ്വകാര്യ വാഹനങ്ങളടക്കം കടത്തിവിടുന്ന സാഹചര്യമാണ് കോട്ടക്കലിലുള്ളത്. രാവിലെ 10 മണിയോടെ കോട്ടപ്പടി BMS ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോട്ടക്കൽ ടൗൺ സിറ്റി കോട്ടപ്പടിയിൽ സമാപിച്ചു. തുടർന്ന് പ്രതിഷേധ യോഗത്തിൽ യു രവീന്ദ്രൻ സംസാരിച്ചു. രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കേരളം ഇന്നലെ കത്തിയെരിഞ്ഞു. രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി, ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്കല്ല, പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ടുകൊണ്ട് കേരളം മുഴുവൻ ദുരിതത്തിലായപ്പോ ആ പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കാനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ തയ്യാറാകാതെ പോലീസ് എത്ര ആത്മാഭിമാനത്തോടു കൂടി അയ്യപ്പ ഭക്തന്മാർക്ക് എത്ര സഹായകരമായിട്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അതിനു മുമ്പും പ്രവർത്തിച്ചിരുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോരോ ഹിന്ദുവിന്റെയും ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതിന് വളരാൻ നമ്മൾ തയ്യാറാവണം. കോട്ടക്കൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MK ജയകുമാർ, സതീഷ് MK, ഹരിദാസൻ, ഗോപിനാഥൻ കോട്ടുപറമ്പിൽ, സുരേഷ്, ശ്രീജിത്ത്, വിജയൻ കോട്ടൂർ, ഉണ്ണികൃഷ്ണൻ കെ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധ പ്രകടനത്തിന് കോട്ടക്കൽ SI റിയാസ് ചാക്കിരിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം അനുഗമിച്ചിരുന്നു. കോട്ടപ്പടി BTR മന്ദിരത്തിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ കോട്ടക്കലിൽ ഹർത്താൽ സമാധാനപരമാണ്. ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പോലെ കോട്ടക്കലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.